ഹായ് ടേഡേയ്സ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ്. ഇല്ലിക്കൽ നിഫ്റ്റി ഇപ്പോൾ അതിൻ്റെ ഒരു കുതിപ്പിന് ചെറിയ ഒരു സ്പീഡ് കുറവ് കാണുന്നുണ്ട്. നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിൽ നിന്നും ഒരു ഹയർ റേഞ്ചിലാണ്. 18,232 ഒരു വളരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഗതി. നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിഫ്റ്റി 18,300 വരെ പോയി എന്നുള്ളതാണ്. എന്നാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ US ൽ നിന്ന് പലിശ നിരക്ക് വർധനകൾ സംബന്ധിച്ച് ഒരു തീരുമാനം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റായ ഡോയും നാസ്റ്റാഗും ഫോള് രേഖപ്പെടുത്തി. അപ്പോൾ തുടർച്ചയായ 2-ാമത്തെ ദിവസമാണ് ഡോയും നാസ്റ്റാഗും ഫോളിൽ ആകുന്നത്. ഡോ ഏകദേശം 0.24% ഫോളും നാസ്റ്റാഗ് 1% ഫോളുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ക്ലോസ് നടത്തി. ഇനി ഇപ്പോഴത്തെ ഒരു അവസ്ഥ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡോ ഫ്യൂച്ചർ 32,700, അപ്പോൾ 33,000 വരെ പോയതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഫ്ലാറ്റായ രീതിയിൽ ഒരു പ്രത്യേക ഒരു ഇൻഡിക്കേഷൻ തരാതെയാണ് US ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് ജപ്പാൻ മാർക്കറ്റ് ഒരു ചെറിയ രീതിയിൽ ഫോള് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് ഏഷ്യൻ മാർക്കറ്റുകൾ ഫോള് ചെയ്യുന്നില്ല, എന്നാൽ റാലിയും ചെയ്യുന്നില്ല. ഒരു ഇൻഡിസിഷൻ മോഡിൽ തന്നെയാണ് ഉള്ളത്. ക്രൂഡ് ഓയിലിൻ്റെ വില 95 എന്ന നിലയിലേക്ക് ബ്രൻഡ് ഓയിലിൻ്റെ വില കൂടി വരുന്നുണ്ട്. കാരണം ചൈന സീറോ കോവിഡ് പോളിസിയിൽ ചെറിയൊരു മയപ്പെടുത്തൽ ഈസി ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്രൻഡ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ഒന്ന് കയറി വരുന്നുണ്ട്. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവായ രീതിയിൽ ക്രൂഡ് ഓയിലിനൊപ്പം തന്നെ കയറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യ വിൻഫോൾ ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികൾക്ക് അത് പ്രയോജനം ആയേക്കാം. ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സ് ഉള്ളത്. ഇനി ഇന്നലെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ എല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി വിപ്രോയും ഇൻഫോസിസും IT കമ്പനികൾ രണ്ടും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡിയും ടാറ്റ മോട്ടേഴ്സും 2.5% റാലി രേഖപ്പെടുത്തി. ഇനി US കമ്പനികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആമസോൺ 6% ഇടിഞ്ഞു, ഗൂഗിള് 4.5% ഇടിഞ്ഞു. അപ്പോൾ ഗൂഗിളിന് CCI അഗെയിൻ ഒരു പെനാലിറ്റി ഇന്നലെ ചുമത്തിയിട്ടുണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ഒരു 1.7% ഇടിഞ്ഞു. ആപ്പിളും ഒരു 1.7% ഇടിഞ്ഞു. വലിയൊരു ഇടിവിന് ശേഷം ഫേസ്ബുക്ക് ഇന്നലെ 2% ഒരു ഉയർച്ച കണ്ടു. ടെസ്ലയും ഒരു ഫ്ലാറ്റായ രീതിയിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ടെക് സ്റ്റോക്കുകൾ പൊതുവെ ഒരു നെഗറ്റീവായ രീതിയിലാണ് ഇന്നലെ US മാർക്കറ്റിൽ ട്രേഡ് രേഖപ്പെടുത്തിയത്. ഇനി ഇന്ന് കുറച്ച് റിസൾട്ടുള്ള കമ്പനികൾ ഇനിയുണ്ട്. ഇന്ന് MNM ഫിനാൻസ് സർവീസിൻ്റെ റിസൾട്ട്, അദാനി ട്രാൻസ്മിഷൻ, ഡാൽമിയ ഭാരതിൻ്റെ റിസൾട്ടുണ്ട്, JK പേപ്പർ, കാജരിയ സെറാമിക്, മഹീന്ദ്ര ഹോളിഡേയ്സ്, MTAR ടെക്നോളജി തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. മറ്റ് റിസൾട്ട് അപ്ഡേറ്റ്സുകൾ ഇന്നാളെയുള്ള റിസൾട്ടുകളെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ റിസൾട്ട് കലണ്ടർ ടാബിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി FIS കാര്യം എടുക്കാം. FIS നമുക്കറിയാം, നിഫ്റ്റി ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് FIS കൂടുതൽ ബൈ ചെയ്യുന്നത്. അവർ വളരെ ശക്തമായിട്ട് തന്നെ ഒരു ബൈയിങ് മോഡിലേക്കാണ് പോയിട്ടുള്ളത്. ഇന്നലെയും വളരെ ശക്തമായി ഒരു ബൈ FIS ചെയ്തു. DIS ആവട്ടെ, മാർക്കറ്റിനെ വളരെ ലോവർ ലെവലിൽ അവർ സപ്പോർട്ട് ചെയ്ത് പോകും. മാർക്കറ്റ് ഒരു ഹയർ ലെവലിൽ എത്തുമ്പോൾ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. സാധാരണ നമ്മൾ റീറ്റെയിലേഴ്സൊക്കെ ചെയ്യുന്ന ഒരു ആക്ഷനാണ് DIS, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷേ FIS ഒരു ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് നമുക്കതിനെ നോക്കി കാണുമ്പോൾ വളരെയധികം അത്ഭുതം തോന്നും. കാരണം മാർക്കറ്റ് ഹയർ റേഞ്ചിൽ എത്തുമ്പോൾ വീണ്ടും വീണ്ടും അവർ ബൈ ചെയ്യും, ലോവർ ലെവലിൽ കണ്ടിന്യൂസ്ലി സെല്ല് ചെയ്യും എന്നുള്ളൊരു ഒരു കാര്യമാണ് അവർ ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ ഇന്നലെയും 2,600 കോടി രൂപയുടെ ബൈയിങ് FIS നടത്തി. DIS പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 730 കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് അവർ നടത്തി.
ഇനി എഫ് ഐ എസിൻ്റെ ലോങ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ, ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ ലോങ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ, അവർ ഏകദേശം 67% ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ ലോങ് പോയിട്ടുണ്ട്. എഫ് എൻ ഒ ബാൻ, ഇന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് മാത്രമാണ് എഫ് എൻ ഒ ബാൻ ഉള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഈ ഒരു ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ 18,500 കോൾ സൈഡിൽ ഏകദേശം 1.2 CR ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലുണ്ട്. അത് ഈ ഒരു വീക്കിലെ ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. 18,000 1.52 പുട്ട് ഓപ്ഷനിലുള്ളത്. അപ്പോൾ 18,000 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ ഏത് വലിയൊരു ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ 18,000 നിന്ന് ഒരു 17,800 പുട്ട് ഓപ്ഷൻ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആൽക്കം, ബ്രിട്ടാനിയ, ടോറൻ ഫാർമ, NTPC തുടങ്ങിയ സ്റ്റോക്കുകൾ ലോങ് ബിൽഡപ്പ് പോകുന്നുണ്ട്. MNM ഫിനാൻസ്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഷോർട്ട് ബിൽഡപ്പാണ് ഉള്ളത്. ഇന്നലത്തെ ഡിസൈൻ അറീനയും വേൾപൂളും ഡെൽറ്റ കോർപ്പും ഷോർട്ട് ബിൽഡപ്പാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഇന്നലെ ആക്സിസ് ബാങ്ക് ഓൾറെഡി 3.5% ഫോൾ ആയത് നമ്മൾ കണ്ടു. ഒരുപാട് IPOs ഈവൻ DCX സിസ്റ്റമൊക്കെ 9 times ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. മറ്റ് IPO ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിലുണ്ടാവും, നിങ്ങളത് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി കുറച്ച് സ്റ്റോക്കിംഗ് ന്യൂസുകൾ നമുക്ക് പരിശോധിക്കാം. ടെക്കമ്മിൻ്റെ സ്റ്റോക്ക് അവർ 13% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഈ തവണത്തെ ഒരു Q2 കൊണ്ടുവന്നു. അദാനി പോർട്ടും 65% ഇയർ ഓൺ ഇയർ അവർ ഈ തവണ ഒരു Q2 അവർ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. LOC ഹൗസിംഗ് ഫിനാൻസ് 23% അവർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് കാണിച്ചത്. വോൾട്ടാസ് കമ്പനി ലോസാണ് ബുക്ക് ചെയ്തത്. 104 crore പ്രോഫിറ്റിൽ നിന്ന് 6 crore ലോസ് കമ്പനി ബുക്ക് ചെയ്തു. കൻസായി നെറോലാക്ക് പെയിൻറ് 27% അവർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. കർണാടക ബാങ്ക് 228% നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. ചമ്പൽ ഫെർട്ടിലൈസർ കമ്പനി പ്രോഫിറ്റ് 500 crore നിന്ന് 274 crore ചുരുങ്ങി. ചോളമണ്ഡൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി അവർ പ്രോഫിറ്റ് 600 നിന്ന് 546 crore ഫോളായി. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് 100 crore നിന്ന് 107 crore പ്രോഫിറ്റ് വർദ്ധിച്ചു. മാക്രോടെക് ഡെവലപ്പേഴ്സ് ലോധ ഡെവലപ്പേഴ്സാണ്, ബോംബെ ബേസ്ഡ് ചെയ്ത ഒരു റിയാലിറ്റി കമ്പനിയാണ്. 220 crore നിന്ന് 933 crore അവർ അറ്റാദായം ഉയർത്തി. വളരെ ഹയർ ആയിട്ടുള്ളൊരു നെറ്റ് പ്രോഫിറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസ് പരിശോധിക്കാം. അനാലിസിസ് പരിശോധിക്കുമ്പോൾ നിഫ്റ്റിയുടെ റേഞ്ച് 18,200 നിന്നുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിഫ്റ്റിയുടെ അനാലിസിസ് നോക്കാം. കൂടാതെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അവിടെ ന്യൂസുകളുണ്ടാവും. ബിസ്മേറ്റ് ട്രേഡിംഗ് എന്നാണ് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക്, ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താങ്ക് യു, ബൈ ഓൾ. നിഫ്റ്റിയുടെ അനാലിസിസ് നോക്കാം. വളരെ കൃത്യമായിട്ട് നമ്മുടെ ലെവൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. 18,142 റെസിസ്റ്റൻസ്, സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 18,070. ഇനി ഹയർ സൈഡിലേക്ക് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 18,211, 270, 337. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലോ ആയിട്ടുള്ള 18,070, 18,011, 17,895. ബാങ്ക് നിഫ്റ്റി പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയുടെ അത്ര ആക്റ്റീവ് ആയിരുന്നില്ലെങ്കിൽ കൂടിയും നമ്മുടെ ലെവല് 41,194 ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഫർദർ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 40,978. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഹൈ ആയിട്ടുള്ള 41,676, 41,800 ഓൾ ടൈം ഹൈ ആയിരിക്കും. താങ്ക് യു, ബൈ.